അവരുടെ എന്താ പറയുക, ഒരു ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വലിയ ഭീമമായ തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സെറ്റിലാക്കുക എന്നുള്ള ഒരു ഇതിലൂടെയാണ് ഞാൻ ഇന്നൊരു വ്ളോഗ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ, ഞാൻ എൻ്റെ പഴയ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ, അവർ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയാണ് പലരും. അപ്പോൾ ഈ കോഴ്സുകൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് വെച്ചാൽ, നമ്മുടെ സ്വന്തം സ്കിൽഡ് ഷോർട്ടേജ് ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് ഞാൻ കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഉള്ള കോഴ്സ് ആണ് ഇല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് പണ്ട് തൊട്ടും തന്നെ ഇവിടെ ഷോർട്ടേജ്, ഇല്ലെങ്കിൽ ഏത് കൺട്രിയിൽ പോയാലും ഈ ഒരു കോഴ്സ് ഷോർട്ടേജിലാണ് ഉള്ളത്. ഇത് നോക്കുക, 213523136, അതുപോലെ 213739, ഇങ്ങനെയുള്ള 4 കോഡുകളും നമുക്ക് ഇങ്ങനെയുള്ള കോഴ്സുകൾ, അതായത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വന്തം വിഷ്വലായതൻ പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്നത്തെ വീഡിയോ തംബ്നെയിൽ കണ്ട പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം എന്ന് ഇവിടെ 20 ലക്ഷം വേക്കൻസി ഉണ്ട്, ഇല്ലെങ്കിൽ അങ്ങനെ വേക്കൻസി ഉണ്ട്, ഇങ്ങനെ വേക്കൻസി ഉണ്ട്, ഞാനടക്കമുള്ളവർ ഒരുപാട് പേര് വ്ളോഗ് ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ ഇത് വ്ളോഗ് ചെയ്തു നമുക്ക് നാട്ടിൽ നിന്ന് കയറി വരാൻ പറ്റുന്നവർ, ഇങ്ങനെയുള്ള കോഴ്സൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആയിരുന്നു. എന്നാൽ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ, ഞാൻ പറഞ്ഞില്ല, അവർക്കാണ് ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. കാരണം അവർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ എന്താ പറയുക, ഒരു ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വലിയ ഭീമമായ തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സെറ്റിലാക്കുക എന്നുള്ള ഒരു ഇതിലൂടെയാണ് ഞാൻ ഇന്നൊരു വ്ളോഗ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്ളോഗ് ആണ്. ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ, ഞാൻ എൻ്റെ പഴയ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ, അവർ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയാണ് പലരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഏജൻസി പറഞ്ഞു തന്നിട്ടുള്ള പല കോഴ്സുകളും, ആവശ്യമില്ലാത്ത, ഇല്ലെങ്കിൽ അവർ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഇവർ പഠിക്കുന്ന പറയുന്ന വേറൊരു സബ്ജക്റ്റ്, അതെടുത്തിട്ട് ഇങ്ങോട്ട് വരേണ്ട ഒരു അവസ്ഥ. എന്നിട്ട് അതെടുത്തിട്ട് ഇത്രയും വലിയ ഭീമമായ തുക മുടക്കിയിട്ട് അവരിവിടെ വന്നിട്ട് ലാസ്റ്റ് ഒന്നും കിട്ടാതെ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ, അതാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളൂ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത്, ഇവിടെ 20 ലക്ഷം വേക്കൻസികളുണ്ട്. അപ്പോൾ 20 ലക്ഷം വേക്കൻസികൾ ഇവിടെ നമുക്ക് വെറുതെ ഒന്നും ആരും തരൂല, നമുക്ക് അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുത്ത് ഇങ്ങോട്ട് വരണം. ഓക്കെ, ആ കോഴ്സ് എടുത്ത് വരാൻ, അത് ഏതൊക്കെ കോഴ്സാണ് പറഞ്ഞു തരാൻ, എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു വ്ളോഗ് ഞാൻ അധികം ആൾക്കാർ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, എൻ്റെ പേര് മവീഷ്, ഞാൻ ഇതേപോലെ യു കെ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മറ്റ് അബ്രോഡ് കൺട്രീസ് റിലേറ്റഡ് ആയിട്ടുള്ള, സ്റ്റുഡൻറ് വിസ റിലേറ്റഡ് ആയിട്ടുള്ളതും, അതേപോലെ തന്നെ ചെറിയ ചെറിയ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇങ്ങോട്ട് വരുന്ന കുട്ടികൾ, ഇല്ലെങ്കിൽ യു കെ, ഇല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ മറ്റ് കൺട്രീസ് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ്. അപ്പോൾ വീഡിയോ തീർച്ചയായും കാണുക. ഓക്കെ, നമുക്ക് ഏവർക്കും അറിയാം, ഇപ്പോൾ ഇവിടെ കോവിഡ് പാൻഡമിക്കും അതേപോലെ തന്നെ ബ്രെക്സിറ്റും നടന്നുകൊണ്ട് തന്നെ ഒരുപാട് വേക്കൻസികൾ, ഏകദേശം 20 ലക്ഷത്തോളം വേക്കൻസികളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അത് ആർക്കും തർക്കമില്ലാത്തൊരു വിഷയമാണ്. കാരണം അത്രത്തോളം വേക്കൻസികൾ ഇവിടെ കിടപ്പുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് അപ്ലൈ ചെയ്യുന്നവർക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ അവർ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യമില്ലാതെ നാട്ടിൽ പഠിച്ചിട്ട് മീൻസ് അവർ അപ്ലൈ ചെയ്യുന്നതാണ്. അവർ കിട്ടുവാണെങ്കിൽ അവർക്ക് ലക്കാണ്, അവർ കിട്ടണം എന്നാണ് എൻ്റെയും ആഗ്രഹം. എന്നാൽ ഇവിടെ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വരുന്ന കുട്ടികൾ, അവർക്ക് ഞാനൊരു മീൻസ് അവർക്ക് ഈ ഒരു വേക്കൻസിയിൽ ഏതെങ്കിലും ഒരെണ്ണം തരപ്പെടുത്താൻ തക്കവണം, അല്ലെങ്കിൽ പ്രാപ്തമാകുന്ന രീതിയിലുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കോഴ്സുകൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് വെച്ചാൽ, നമ്മുടെ സ്വന്തം സ്കിൽഡ് ഷോർട്ടേജ് ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് ഞാൻ കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോഴ്സുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റോ അങ്ങനെയുള്ള പല കോഴ്സുകളൊന്നും എടുത്തിട്ട് വരാതെ, അങ്ങനെ കോഴ്സ് എടുത്തിട്ട് വന്നാൽ ജോലി കിട്ടില്ല എന്നല്ല, പക്ഷേ ആ നല്ല ഹാർഡ് വർക്ക് വേണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോർമൽ ഒരു MBA എടുത്തിട്ട് വരുന്നവർ, ഇല്ലെങ്കിൽ നോർമലൊരു മീൻസ് എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് വരുന്നവർ, അവരുടെ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടുള്ളൂ. അത് ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. എന്നാൽ ഇവിടുത്തെ ഷോർട്ടേജ് അനുഭവപ്പെടുന്ന കോഴ്സുകൾ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുത്തിട്ട് വരുവാണെങ്കിൽ നമുക്ക് പോസിബിലിറ്റി കൂടുതലാണ്. നമ്മൾ PBS ത്രൂ, പോയിൻ്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ ത്രൂ, നിങ്ങൾക്ക് ഇവിടെ ജോബ് കിട്ടാനും, നമ്മൾ സ്കിൽ ഷോർട്ടേജിലുള്ളതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ വെട്ടിയും കൂട്ടിയും കുറച്ച്
നമുക്ക് ജോബ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നൊരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഫസ്റ്റത്തെ ഞാൻ ഒരു കോഴ്സ് പറയുന്നതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസ്. അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസ്, അതിനെന്താ അത്ര പ്രത്യേകത എന്നൊന്നുമല്ല. അതിവിടെ ഷോർട്ടേജ് അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ ഫിനാൻസ് എന്നുള്ള സംഭവം ഇവിടെ ഷോർട്ടേജിൽ അനുഭവപ്പെടുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ, ഇല്ലെങ്കിൽ അതിനിവിടെ പോസിബിലിറ്റീസ് ഉള്ളത് കൂടത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സ്പോൺസർഷിപ്പ് നേടാൻ തക്കവണ്ണമുള്ള ഒരു കോഴ്സാണ്. പഠിക്കുവാണെങ്കിൽ, അതും കൂടി ഞാൻ നോട്ട് ചെയ്യാം, പഠിക്കുവാണെങ്കിൽ മാത്രം, അല്ലാതെ വെറുതെ ഒരു കോഴ്സ് എടുത്ത് ഇല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും പാസ്സാവാനുള്ള മാർഗം നോക്കി മാത്രം നിൽക്കുന്നവർക്ക് ഇത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ ഏത് കോഴ്സ് എടുത്തിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത് എടുക്കുവാണെങ്കിൽ ഇവിടുത്തെ എച്ച് എസ് ബി സി, ജെ പി മോർഗൻ, ബാർക്ലേസ്, അതുപോലെ തന്നെ പല, അതേപോലെ തന്നെ ബാങ്കുകളും ബാങ്കിങ് സെക്ടറുകളും ബിസിനസ് മേഖലകളിലും നിങ്ങൾക്ക് ഒരു ജോബ് ഇല്ലെങ്കിൽ ഒരു സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്. ഇതിൽ ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് കിട്ടും. അതിപ്പോൾ സോഷ്യോളജി റിലേറ്റഡ് ആയിട്ടുള്ളതും സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ളതും, അതല്ല ഇവിടുത്തെ കോഴ്സ് അങ്ങനെ ഭയങ്കരമായിട്ട് ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല അറിവുകൾ ഒരു കോഴ്സ് കോഡിംഗ് അടക്കം ഇവിടെ എടുത്തു കൊടുക്കുന്നുണ്ട് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്. കാരണം എൻ്റെ വൈഫ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു കോഡിംഗ് അടക്കം എടുത്തു കൊടുക്കുന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇനി അടുത്തൊരു കോഴ്സിലേക്ക് പോകാം. ഞാനിതിൽ കൂടുതൽ പറയുന്നില്ല, കാരണം കോഴ്സിനെ കുറിച്ച് റിസർച്ച് ചെയ്യേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. കാരണം നിങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് കിട്ടുന്ന കോഴ്സുകൾ മാത്രം സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്തത് നിങ്ങൾക്ക് പറഞ്ഞാൽ ജിയോളജി, എർത്ത് സയൻസ് ആൻഡ് റിന്യൂവബിൾ എനർജി. ഈ കോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സുകളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്കിൽഡ് ഷോർട്ടേജ് ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സയൻറ്റിസ്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമാണ്. ഫിസിക്കൽ സയൻറ്റിസ്റ്റ്, അതായത് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ, അതേപോലെ തന്നെ ജിയോഫിസിസ്റ്റ്, ജിയോ സയൻറ്റിസ്റ്റ്, ജിയോളജിസ്റ്റ്, ജിയോ കെമിസ്റ്റ്, അങ്ങനെ ഒരുപാട് ഷോർട്ടേജുകൾ അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് ഈ നമ്മുടെ ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റിൽ 2113 എന്ന കോഡ് നമ്പറോടുകൂടി കിടക്കുന്ന ഈ ഒരു സംഭവം. അപ്പോൾ ഇത് നിങ്ങൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുത്തിട്ടില്ലെങ്കിൽ, ഈ പറഞ്ഞ കോഴ്സ് എടുത്തിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് പോസിബിലിറ്റീസ് കൂടുതലാണ്. മര്യാദയ്ക്ക് പഠിക്കുവാണെങ്കിൽ മാത്രം കേട്ടോ, കാരണം ഇവിടെ സെറ്റിലാവുന്നവർ ഒരുപാടുണ്ട്. ഇവിടെ പലരും റൂമേഴ്സ് അടിച്ചുവിടുകയല്ലാതെ ഇതിനുള്ള ഒരു വഴി കാണിച്ചു കൊടുക്കാനുള്ള ഒരാളും ചെയ്യുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. കാരണം ഇപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ നിങ്ങൾ എടുത്തിട്ട് വരിക, അല്ല കണ്ട കോഴ്സ് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ ഒരു കാര്യമില്ല. ഞാൻ പറയുന്നില്ല, പച്ചയ്ക്ക് കുറച്ച് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പ്രശ്നവും. അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത കോഴ്സ് നമുക്ക് നോക്കാം, ഡാറ്റ സയൻസ് ആൻഡ് ബിസിനസ് അനലിസ്റ്റ്. ഇത് ഇപ്പോൾ ബൂമിംഗ് ഉള്ളൊരു കോഴ്സാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളും ഡാറ്റയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എന്താണെങ്കിൽ തന്നെ ഡാറ്റയാണ്. ഇപ്പോൾ മൊബൈലിൽ നമ്മൾ, മൊബൈലാണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും അത് ഡാറ്റ രൂപത്തിലാണ് അത് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഡാറ്റ സയൻറ്റിസ്റ്റുകൾ, അതല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടാണ്, പണ്ടത്തെ പോലെ അല്ലല്ലോ ബിസിനസ്സുകളെല്ലാം. ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക്കാണ്. അതുകൊണ്ട് നമുക്ക് അവിടെയും ആ മേഖലകളിലും നമുക്ക് ജോബ് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുത്തിട്ട് വരാം. എന്നാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കോഴ്സ് ഇതൊക്കെയാണ്. ഇതൊക്കെ എടുത്തിട്ട് വരുവാണെങ്കിൽ തീർച്ചയായും തന്നെ നിങ്ങൾക്ക് ഇവിടെ സെറ്റിൽ ആവാനുള്ള ഓപ്ഷൻസ് കൂടുതലാണ്. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത് 2114 ഷോർട്ടേജ് ഒക്യുപേഷണൽ ലിസ്റ്റിൽ കിടക്കുന്ന സോഷ്യൽ ആൻഡ് ഹ്യൂമാനിറ്റീസ് സയൻറ്റിസ്റ്റ് ഓൺലി ആർക്കിയോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആർക്കിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് എടുക്കാം. അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാനൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ കോഴ്സുകൾ എടുക്കാനും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായും തന്നെ യു ഡ്രീംസിനെ കോൺടാക്ട് ചെയ്യാം. യു ഡ്രീംസുമായിട്ട് ഫേസ് ടു ഫേസ് കണ്ട് സംസാരിക്കാനുള്ള ഒരു ഗൂഗിൾ മീറ്റ് സെറ്റപ്പ് സെറ്റ് ചെയ്യുന്നുണ്ട്. താഴത്തെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ടെക്സ്റ്റ് ചെയ്യുക അപ്പോയിൻമെൻ്റ് എന്നുള്ളത്. അപ്പോൾ ഞാൻ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആ ദിവസം നമുക്ക് ഫേസ് ടു ഫേസ് ഇരുന്ന് തിരഞ്ഞ് നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ അതിലൂടെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തത് ബയോളജിക്കൽ ആൻഡ് ബയോമെഡിക്കൽ സയൻസസ്. ഇത് ഇപ്പോൾ യു കെയിൽ ഷോർട്ടേജ് അനുഭവപ്പെടുന്ന മേഖല. അതിൽ നിന്ന് ഞാൻ എൻ്റെ ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്തപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ മേഖലയിലേക്ക് സെലക്ട് ചെയ്യുവാണെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നാട്ടിൽ നിന്ന് എടുത്തിട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോബ് കിട്ടുന്നതിൽ കിട്ടാതിരിക്കില്ല, കിട്ടാൻ ചാൻസ് കൂടുതലാണ്. എന്നാൽ കൂടി ഈ ഒരു കോഴ്സ് ഇവിടെ എടുത്തിട്ട് വരുന്നവർക്ക് കുറച്ചും കൂടി അവരുടെ ഫ്യൂച്ചർ ഇവിടെ സെറ്റിൽ ചെയ്യാനുള്ള ചാൻസ് കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട്
നിങ്ങൾക്കും ഇങ്ങനെയുള്ളൊരു കോഴ്സ് സെലക്ട് ചെയ്തിട്ട് വരാം. ബയോളജിക്കൽ ആൻഡ് ബയോമെഡിക്കൽ സയൻസ് ഇപ്പോഴത്തെ മേഖലയിൽ, ഈ കോവിഡ് പാനഡമിക്കിൻ്റെ മേഖലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോഴ്സ് ഇങ്ങനെ റിലേറ്റഡ് ആയിട്ട് എടുത്തിട്ട് വരുവാണെങ്കിൽ തീർച്ചയായും തന്നെ ഇവിടെ നിങ്ങൾക്ക് ഫ്യൂച്ചർ സെറ്റിൽമെൻറ്റിനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. ഉള്ള കോഴ്സ് ആണ്, ഇല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് പണ്ട് തൊട്ടെന്ന് തന്നെ ഇവിടെ ഷോർട്ടേജ്, ഇല്ലെങ്കിൽ ഏത് കൺട്രിയിൽ പോയാലും ഈ ഒരു കോഴ്സ് ഷോർട്ടേജിലാണുള്ളത്. ഈ ഒരു കോഴ്സ് എടുത്തവർക്ക് ജോലിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പോൾ ഇത് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഇവിടെ യു കെയിൽ, ഞാൻ നാട്ടിലെടുക്കുന്നവർക്കും ഇതിന് ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. ഇതിനകത്ത് തന്നെ പല ഡിഫറെൻ്റ് കാറ്റഗറീസിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ പറയാം, നമ്മുടെ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഇത് നോക്കുക, 213526, അതുപോലെ 213727, 213329, ഇങ്ങനെയുള്ള 4 കോഡുകളും നമുക്ക് ഇങ്ങനെയുള്ള കോഴ്സുകൾ, അതായത് IT ബിസിനസ് അനലിസ്റ്റ്, അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് പിന്നെ ഇതാ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പ്രോഗ്രാമേഴ്സ് ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, ഇങ്ങനെയുള്ള ജോബ്സിനെല്ലാം വളരെ വളരെ ഇവിടെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്കിൽഡ് ഷോർട്ടേജ് ലിസ്റ്റിനകത്ത് കിടക്കുന്നത്. അപ്പോൾ മച്ചാമാരെ, കോഴ്സ് എടുക്കുമ്പോൾ കണ്ണി കണ്ട കോഴ്സ് എടുക്കാതെ ആവശ്യമുള്ള കോഴ്സ് എടുത്ത് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സ് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചർ സെറ്റിൽ ആവാനുള്ള ഓപ്ഷൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് അടുത്തൊരു കോഴ്സ് നോക്കാം. ഞാൻ ഇത് കോഴ്സ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, കാരണം വലിച്ച് ലാഗ് അടുപ്പിച്ചിട്ട് നിങ്ങൾ ഇതാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് മനസ്സിലായാൽ മതി. ഇനി അടുത്തത് ആർക്കിടെക്ചർ. ആർക്കിടെക്ചർ മേഖലകളിലും ഇവിടെ വേക്കൻസികൾ കൂടുതലാണ്. അപ്പോൾ ഞാൻ എൻ്റെ കോഡ് നമ്പർ പറഞ്ഞുതരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴ്സ് എടുക്കുമ്പോഴും ആ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ സെറ്റിൽമെൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് UK വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കോഴ്സ് എടുത്തിട്ട് വേണം വരണമെങ്കിൽ. ഓക്കെ, നമുക്ക് 2431 എന്നുള്ള കോഡ് നമ്പർ നമ്മുടെ സ്കിൽഡ് ഷോർട്ടേജിൽ കിടക്കുന്നത് ആർക്കിടെക്ട്സ് ആണ്. അതിൽ ഓൾ ജോബ്സ്, ആർക്കിടെക്ട്സിൻ്റെ ഓൾ ജോബ്സും എല്ലാ തരത്തിലുള്ള ജോബ്സും, ആർക്കിടെക്ട് എടുത്തിട്ട് ഏത് തരത്തിലൊക്കെ ജോബ്സ് വരാമോ അതെല്ലാം ഇവിടെ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിലാണ് കിടക്കുന്നത്. അത് സ്കോട്ട്ലാൻഡിലും ഇംഗ്ലണ്ടിലും വെയിൽസിലും നോർത്തേൺ അയർലൻഡിലും ഇതെല്ലാം ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് എടുത്തിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ പൈസ വേസ്റ്റ് ആവില്ല, തീർച്ചയായും തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഈ ആർക്കിടെക്ചർ, ആർക്കിടെക്ചർ. അതുപോലെ തന്നെ ഇനി രണ്ടാമത് മെഡിസിൻ ആൻഡ് ഡെൻറ്റിസ്ട്രീസ്. ഇതിനെക്കുറിച്ച് ഞാൻ വല്ലതും പറയണോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് തൊട്ട് തന്നെ ആൾക്കാരെ ഹയർ ചെയ്യപ്പെടുന്നത് ഇങ്ങനെയുള്ള പ്രൊഫഷൻസാണ്. ഇപ്പോൾ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ളതും, ഇല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക്, ഈ ഡെൻറ്റിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള, ഇല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ പറയും പല മാനേജ്മെൻറ്റ് കോഴ്സുകളും പറയും, ഞാൻ അതൊന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ഇങ്ങനെയുള്ള കുറച്ച് മെഡിക്കൽ പരമായിട്ടുള്ള കോഴ്സുകൾക്ക് പണ്ട് തൊട്ടേ ഇവിടെ ഷോർട്ടേജ് അനുഭവപ്പെടുന്നതാണ്. ഇല്ലെങ്കിൽ ഏത് കൺട്രിയിൽ പോയാലും അവരെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള, നമുക്കിപ്പോൾ നേഴ്സിംഗ് ആണെങ്കിലും, ഇല്ലെങ്കിൽ ഇപ്പോൾ MBBS ആണെങ്കിലും, അങ്ങനെ പല തരത്തിലുള്ള കോഴ്സുകൾ നമുക്കിവിടെ എടുത്തു വരാം. ഡെൻറ്റിസ്ട്രി അങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ ഇവിടെ എടുത്തിട്ട് വരാം. എടുത്തിട്ട് വരുവാണെങ്കിൽ തീർച്ചയായും തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൂടുതലാണ്. നാട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ എടുത്തിട്ട് വരാൻ കുഴപ്പമൊന്നുമില്ല, ഇവിടെ വീണ്ടും ഒന്ന് എക്സാം എഴുതി അതിന് കുറേ വേറെ കുറേ കുറേ നൂലാമാലകളുണ്ട്. അതിനുവേണ്ടി ബെറ്റർ ഇങ്ങോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വരാൻ താല്പര്യമുള്ളവർ, ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വരാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ളവർക്ക് കോഴ്സുകൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ലോക്കൽ കോഴ്സുകളാണെങ്കിൽ മാറ്റിയിട്ട് ഇങ്ങനെയുള്ള കോഴ്സുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സ്. ഇനി നമ്മുടെ എവരി ഗ്രീൻ, ഇല്ലെങ്കിൽ എല്ലാവരുടെയും ഫേമസ് ആയിട്ടുള്ള മറ്റൊരു കോഴ്സാണ്, ഇപ്പോൾ ഷോർട്ടേജിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടിരിക്കുന്ന കോഴ്സാണ് എഞ്ചിനീയറിംഗ് തന്നെ. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പുല്ല് പോലെ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ ഒരു കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ തലയിൽ വീഴുന്ന എഞ്ചിനീയേഴ്സിൻ്റെ തലയിലായിരിക്കും. അപ്പോൾ അത്രയും എഞ്ചിനീയേഴ്സ് ഉണ്ട് നാട്ടിൽ. അപ്പോൾ അവർ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് എടുത്തിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് നോക്കുക. അപ്പോൾ അവർ എല്ലാ മേഖലകളിലും, എഞ്ചിനീയേഴ്സിൻ്റെ എല്ലാ മേഖലകളിലും വേക്കൻസികൾ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതിപ്പോൾ നിങ്ങൾ ഏതിപ്പോൾ ഏത് എഞ്ചിനീയറിംഗ് എടുക്കുകയാണെങ്കിലും, ഇപ്പോൾ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആണെങ്കിലും, സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണെങ്കിലും, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും, കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് ആണെങ്കിലും, ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഏത് എഞ്ചിനീയറിംഗ് മേഖലകളിലാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ സെറ്റിൽ ആവാനുള്ള ഓപ്ഷൻസ് കൂടുതലാണ്. ഇതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി പറയട്ടെ, എഞ്ചിനീയറിംഗ് വെറുതെ എടുത്ത് കൈ വെച്ചിട്ട് കാര്യമില്ല, അതിന് സ്കില്ലും കൂടി ഡെവലപ്പ് ചെയ്യണം. അതിനിവിടെ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായി തന്നെ പഠിക്കണം. ഇത് ഊന്നി ഊന്നി പറയുന്നതിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള പലരും അങ്ങനെയല്ല നമ്മൾ ഇവിടെ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഊന്നി ഊന്നി പറയുന്നത്. അങ്ങനെ എടുത്തില്ലെങ്കിൽ ഇപ്പം ഈ വീഡിയോ ചെയ്ത് ഈ കോഴ്സ് എടുത്തിട്ട് എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല എന്ന് കംപ്ലയിൻറ്റ് പറയരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഊന്നി പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കോഴ്സ് ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിലാണെങ്കിൽ തന്നെ അത് ജോബ് കിട്ടണമെങ്കിൽ
നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു പയ്യനെ ഇപ്പോൾ ഇവിടെ ജോബ് കിട്ടിയിട്ടുണ്ട് ലിവർപൂളിൽ, അപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഞ്ചിനീയേഴ്സിന് ഇവിടെ നല്ല രീതിയിൽ വേക്കൻസികൾ വന്നുകൊണ്ടിരിക്കുകയാണ്, വന്നിട്ടുണ്ട് ഓൾറെഡി ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റിൽ. അപ്പോൾ ഇത്രയും കോഴ്സുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ ഇവിടെ ഭദ്രമാണ്, അതായത് ഏതെങ്കിലുമൊക്കെ ഒരു കോഴ്സ് എടുത്തിട്ട് വരാതെ. അപ്പോൾ ഇത്രയും കോഴ്സുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ സൈഡിൽ നിന്ന് അസിസ്റ്റൻസ് വേണോ, ഇല്ലെങ്കിൽ എന്നെയായിട്ട് കണ്ട് സംസാരിക്കണോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഗൂഗിൾ മീറ്റ് സെറ്റപ്പ് ചെയ്യുക, അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക. തീർച്ചയായും തന്നെ നിങ്ങൾക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്യും, നമ്മൾ ഫേസ് ടു ഫേസ് കണ്ടിരുന്ന് സംസാരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇത്രയും നേരം കഷ്ടപ്പെട്ട് വായിട്ട് അലച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരുണ്യം തോന്നുവാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ബട്ടൺ അടിക്കുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൊക്കെ എനേബിൾ ചെയ്തിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് വിടുക, അത്രയേ ഉള്ളൂ. ഓക്കെ.